നമസ്കാരം. ലോകത്തിൽ എന്തു വാങ്ങാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഒരു സ്ത്രീ ഒഴിച്ചെന്തും. ഞാനൊരു തത്തയാകാം, പെണ്ണാടാകാം, മാനം മരത്തിൽ പാർക്കുന്ന കുരുവിയോ ആകാം, ഒരു തുർക്കി സ്ത്രീയാകാം, ഞാൻ കരുണയുള്ള ആങ്ങളത്തുണയുള്ള ഒരുത്തിയാകാം, താജിക്കുകാരിയാകാം, ഇറാൻകാരിയാകാം, നീ എത്ര അഴകുളവൾ എന്ന് മന്ത്രിക്കുന്ന പ്രിയതമനുള്ള ഒരു അറബി പെണ്ണാകാം, പക്ഷേ ഒരു അഫ്ഗാൻ പെണ്ണാകാൻ ഞാനില്ല. എനിക്ക് മിണ്ടാനാശയുള്ളപ്പോൾ നാവ് പഴിക്കപ്പെടുന്നു, എന്റെ ഒച്ച പോലും അസ്വസ്ഥത പരത്തുന്നു. ഞാൻ പ്രകൃതിയിലെ എന്തുമാകാം, പക്ഷേ ഒരു പെണ്ണാകാനില്ല, ഒരു അഫ്ഗാൻ പെണ്ണാകാനില്ല. റോയ കാബുളാണ് ഈ പറയുന്നത്. സ്വീഡിഷ് മാധ്യമ പ്രവർത്തകനായ ജെന്നി നോർത്ത്ബർഗിന്റെ ദ അണ്ടർഗ്രൗണ്ട് ഗേൾ ഓഫ് കാബൂൾ എന്ന ഗ്രന്ഥം 2004 പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അതിന്റെ മലയാള പരിഭാഷ കാബൂളിലെ പെൺകുട്ടികൾ സിവിക് ചന്ദ്രന്റെ മകൾ കബനി വിവർത്തനം ചെയ്തത് സമത് ബുക്സ് 2017 പുറത്തിറക്കി. ഈ പുസ്തകം പല പ്രാവശ്യം വായിച്ചതാണ്. ഇന്ന് താലിബാന്റെ വിസ്മയങ്ങളിൽ ലോക ജനത ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു തവണ കൂടി വായിക്കുന്നു. പെണ്ണായി പിറക്കുകയും എന്നാൽ സ്വൈര ജീവിതം പെണ്ണെന്ന ഒരേ ഒരു കാരണത്താൽ അസാധ്യമാകുകയും ചെയ്തപ്പോൾ ആ പെൺമയെ തന്നെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന അഫ്ഗാൻ സ്ത്രീകളുടെ അതിജീവന പോരാട്ടത്തിന്റെ കഥ പറയുന്ന ഹൃദയസ്പൃക്കയായ രചനയാണ് ഈ ഗ്രന്ഥം. വിവർത്തനം അത്ര സുഖകരമല്ലെങ്കിലും വിഷയത്തിന്റെ പ്രാധാന്യവും താല്പര്യവും കൊണ്ട് തുടങ്ങിയാൽ തീരും വരെ നമ്മെ പിടിച്ചിരുത്താൻ ഈ ചെറു ഗ്രന്ഥത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇത് അസിതയുടെ കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജെന്നി നോർത്ത്ബർഗ് അസിതയിലൂടെ പറഞ്ഞു വെക്കുന്നത് അതിജീവിക്കാൻ പൊരുതുന്ന ഓരോ അഫ്ഗാൻ പെണ്ണിന്റെയും അല്ല, ലോകത്തിലെ എല്ലാ സ്ത്രീകളുടെയും കഥയാണ്. കാബൂളിലെ സർവകലാശാല പ്രൊഫസറുടെ മകളും ഉന്നത വിദ്യാഭ്യാസം നേടിയവളുമാണ് അസിത. കമ്മ്യൂണിസ്റ്റ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അധികാരം കൈയൊള്ളുന്ന കാലഘട്ടത്തിൽ ഉപരിവർഗത്തിന് സ്വയംയുക്തമായ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി തലസ്ഥാന നഗരമായ കാബൂൾ വിദ്യാഭ്യാസം നിർവഹിച്ച പെൺകുട്ടി. നിർബന്ധപൂർവം പരിഷ്കാരങ്ങളും പാശ്ചാത്യാശയങ്ങളും നിരീശ്വരവാദവും അടിച്ചേൽപ്പിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ശക്തമായ എതിർപ്പുകൾ രാജ്യത്തെമ്പാടു നിന്നും അധിനിവേശ ശക്തികൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുകയും അവസാനം സോവിയറ്റുകൾ പിൻവാങ്ങുപോവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷവും വിവിധ മുജാഹിദ് ഗ്രൂപ്പുകളുടെ ചേരിതിരിഞ്ഞുള്ള അക്രമങ്ങൾ ഉണ്ടായി. ജീവിതം അസാധ്യമായി തീർന്നു. കാബൂളിലെ സുഖസമൃദ്ധമായ ജീവിതവും ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യങ്ങളും അവിടെ തന്നെ ഉപേക്ഷിച്ച് അവരുടെ കുടുംബത്തിന് ബാദ്ഗിസ് എന്ന കുഗ്രാമത്തിലേക്ക് ഒളിച്ചോടേണ്ടി വന്നു. തുടർന്ന് കോളേജ് പ്രൊഫസറായിരുന്ന പിതാവിന് 19 ബിരുദധാരിണിയായ മകളെ നിരക്ഷരനായ ഒരു കർഷകന്റെ 2nd BBയായി നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടി വന്നു. ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾക്ക് ആകെ വിലയെടുപ്പുള്ള വസ്തുവായി കൂടെയുണ്ടായത് അവളുടെ ഗർഭപാത്രം മാത്രമായിരുന്നു. എന്നാൽ അതും അവളെ ചതിച്ചു. നരകതുല്യമായ വിവാഹ ജീവിതത്തിൽ 4 പെൺകുട്ടികളുടെ അമ്മയാകാനായിരുന്നു വിധി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി, ശുചിത്വമുള്ള അന്തരീക്ഷത്തിന് വേണ്ടി, വസ്ത്രം ധരിക്കാനും കുളിക്കാനും വേണ്ടി വീടിനുള്ളിൽ അവൾ പൊരുതി. ആൺകുട്ടികളുടെ ജനനത്തെ മാത്രം ശുഭമായി കരുതുന്ന സമൂഹത്തിൽ അവൾ തന്റെ ഒരു മകളെ ആൺവേഷം കെട്ടി വളർത്തി. അഫ്ഗാന്റെ പല പ്രവിശ്യകളിലും പല കുടുംബങ്ങളിലും നിലവിലുള്ള ഒന്നാണ് ഈ വേഷം കെട്ടൽ. നിരന്തരമായ ശ്രമങ്ങളിലൂടെ സ്വന്തം അസ്തിത്വം അവൾ പരമാവധി വീണ്ടെടുത്തു. കാബൂളിലെ 249 അംഗങ്ങളുള്ള ജനസഭയിലേക്ക് 2005 അസിതയ്ക്ക് പ്രവേശനം ലഭിച്ചതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 25% സീറ്റുകളും സ്ത്രീകൾക്ക് നീക്കി വെച്ചുകൊണ്ടാണ് അമേരിക്കൻ പിന്തുണയുള്ള പുതിയ ഭരണകൂടം നിലവിൽ വന്നത്. അഫ്ഗാൻ സ്ത്രീകളെ കുറിച്ചുള്ള ഒരു ടെലിവിഷൻ പരിപാടിക്ക് വേണ്ടി ഗവേഷണം നടത്തുമ്പോൾ ജെന്നി ആദ്യമായി അസിതയെ കണ്ടെത്തി. 2001 താലിബാൻ തോൽപ്പിക്കപ്പെട്ടപ്പോൾ സ്ഥാപിക്കപ്പെട്ട വെലസിജിർഖയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കാലഘട്ടത്തിലായിരുന്നു അത്. ധാരിയും ഉറുദുവും റഷ്യനും ഇംഗ്ലീഷും സംസാരിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത അസിത അഫ്ഗാനിലെ ഗ്രാമീണ സ്ത്രീകളുടെ നരക ജീവിതത്തെ കുറിച്ച് ലോകത്തോട് പറഞ്ഞു. നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ അവൾ സന്ദർശിച്ചു. താലിബാൻ കാലഘട്ടത്തെ കുറിച്ച് അമേരിക്കയിലെ യേൽ സർവകലാശാലയിൽ അവൾ സംസാരിച്ചു. നിരക്ഷരരും യാഥാസ്ഥിതികരുമായ ഭർത്താക്കന്മാരുടെ ദുർഭരണത്തിന് കീഴിൽ സൂര്യപ്രകാശം പോലും കാണാതെ നരയിക്കുന്നവരും വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ടപ്പെട്ടവരുമായ അഫ്ഗാൻ സ്ത്രീകളുടെ ശബ്ദം ലോകം അസിതയിലൂടെ ശ്രവിച്ചു. താലിബാൻ ഭരണകാലത്തെ ആൺവേഷം ധരിച്ച ഒരു പെണ്ണിന്റെ കഥ ഒസ്മ എന്ന ചലച്ചിത്രമായി 2003 പുറത്തിറങ്ങി. BBCയും വോയിസ് ഓഫ് അമേരിക്കയും ടോളോ TVയും അഫ്ഗാൻ സ്ത്രീകളുടെ ദുരിത ജീവിതം ഒപ്പിയെടുത്തു. എന്നാൽ ഇന്ന് അഫ്ഗാനിസ്ഥാനെ പാശ്ചാത്യ മട്ടിലുള്ള മതേതര ജനാധിപത്യമായി പുതുക്കിപ്പണിയാൻ ഏറെ പണിപ്പെട്ടവർ പിന്മാറിക്കഴിഞ്ഞു. താലിബാൻ കാലത്തേക്ക് രാജ്യം മടങ്ങിപ്പോയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അസിതയുടെ കഥ പറയുന്ന ജെന്നി നോർത്ത്ബർഗിന്റെ ഈ പുസ്തകം കൂടുതൽ പ്രസക്തിയുള്ളത് ആയി മാറിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.